ചിക്കൻ കറി നമ്മൾ റെഡിയാക്കാൻ വേണ്ടിയിട്ട് പോവാം കേട്ടോ. അപ്പം ഞാനിവിടെ 750 ഗ്രാം ബോൺലെസ് ചിക്കനാണ് എടുത്തേക്കുന്നത്. അല്ലെങ്കിൽ എല്ലോള്ള ചിക്കനായിരുന്നാലും കുഴപ്പമില്ല. എല്ലോള്ള ചിക്കനാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 1 കിലോ എടുത്തോട്ടാ, കാരണം എല്ലാം അത്യാവശ്യം നല്ല കനണ്ടാവും. ഇപ്പം എല്ലോ ഒന്നും ഇല്ലാത്തതുകൊണ്ട് 750 ഗ്രാം. എല്ലോള്ള ചിക്കനാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 1 കിലോ വരെ എടുക്കാട്ടെ. അപ്പോൾ ഇത് ഞാൻ ഒരു മീഡിയം പീസായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് കുറച്ച് മസാലയൊക്കെ ഒന്ന് മിക്സ് ചെയ്യാം. സാധാരണ നമ്മൾ ചിക്കനിലേക്ക് മസാലയ്ക്ക് മിക്സ് ചെയ്യില്ലേ. അപ്പോൾ ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർക്കാം. ഇതിലേക്ക് ഉപ്പ് അങ്ങനെ ഒരുപാട് ചേർക്കേണ്ട കേട്ടോ. അത് ലാസ്റ്റ് നമ്മൾ ഇതിലേക്ക് നമ്മളൊരു മസാല ഉണ്ടാക്കുമ്പോൾ ഇതിലേക്ക് നമ്മൾ കുറച്ച് സോസൊക്കെ ചേർക്കേണ്ട. അപ്പോൾ ആ സോസിലേക്ക് അത്യാവശ്യം നന്നായിട്ട് ഉപ്പുണ്ടാവും. സാധാരണ നമ്മൾ ചേർക്കണേനേക്കാൾ ഒരു പൊടിക്ക് ഉപ്പ് കുറവ് ചേർത്താൽ മതി. പിന്നെ ഒരു നാരങ്ങയുടെ പകുതി എടുത്തിട്ടുണ്ട്. ഈ നാരങ്ങയുടെ കൂടിയിട്ട് ചേർക്കേണ്ട കേട്ടോ. ഇതിലേക്ക് ബാക്കിയുള്ള മസാലകളൊക്കെ നമുക്ക് ഒരു 10 മിനിറ്റ് കഴിഞ്ഞിട്ട് ചേർക്കാട്ടെ. ഈ ഉപ്പും നാരങ്ങ നീരും കൂടിയിട്ട് ചേർത്തിട്ട് നമുക്ക് ഒരു 10 മിനിറ്റ് നമുക്കൊന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കാം. അപ്പം ആ നാരങ്ങയുടെ ആ പുളിയൊക്കെ ഉണ്ടല്ലോ നമ്മുടെ ആ ചിക്കനിലേക്ക് ശരിക്കും നന്നായിട്ടൊന്ന് പിടിക്കട്ടെ. അപ്പം ഇത് നമുക്കൊരു 10 മിനിറ്റ് കഴിഞ്ഞിട്ട് ബാക്കിയുള്ള മസാലയൊക്കെ ചേർക്കാം. അപ്പം ഞാൻ 10 മിനിറ്റ് നമ്മൾ ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. ഇനി നമ്മളിതിലേക്ക് ബാക്കിയുള്ള മസാലകളൊക്കെ ചേർക്കാട്ടെ. ഫസ്റ്റ് ജിഞ്ചർ ഗാർലിക് പേസ്റ്റാണ് ചേർക്കുന്നത്. ഇതൊരു 1/4 ടേബിൾ സ്പൂൺ ചേർക്കണുണ്ട്. ജിഞ്ചർ ഗാർലിക് പേസ്റ്റും ഇത് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്യാം. ഇനി നമ്മൾ ഇതിലേക്ക് കുറച്ച് മൈദപ്പൊടിയും കോൺഫ്ലോറും ഒക്കെ ചേർക്കാൻ വേണ്ടിയിട്ട് പോകണം. അപ്പോൾ അതിന് മുമ്പായിട്ട് ഈ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് നമ്മുടെ മിക്സ് ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് പൊടികൾ ചേർക്കട്ടെ. ഇനി ഇതിലേക്ക് 4 ടേബിൾ സ്പൂൺ കോൺഫ്ലോറാണ് ചേർക്കുന്നത്. ഇനി 2 ടേബിൾ സ്പൂൺ മൈദപ്പൊടിയും കൂട്ടിയിട്ട് ചേർക്കാം. ഇനി അടുത്തതിലേക്ക് ചേർക്കുന്നത് കാശ്മീരി മുളക് പൊടിയാണ് ചേർക്കുന്നത്. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോൾ കുറച്ചുകൂടി എരിവ് വേണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 2 മുളകും കൂടിയിട്ട്, സാധാരണ എരിവുള്ള മുളകും കാശ്മീരി മുളകും കൂടിയിട്ട് പകുതി പകുതിയായിട്ട് ചേർക്കാം. ഇതിപ്പോൾ കാശ്മീരി മുളക് പൊടി ഞാൻ ഇതിലേക്ക് 1/2 ടേബിൾ സ്പൂൺ ചേർക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എരിവ് വേണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 1/2 ടേബിൾ സ്പൂൺ സാധാരണ എരിവുള്ള മുളക് പൊടി ചേർക്കാം. 1 ടേബിൾ സ്പൂൺ എരിവില്ലാത്ത നമ്മുടെ കാശ്മീരി മുളക് പൊടി ചേർക്കാം. ഇനി നമുക്ക് ഇതെല്ലാം കൂടിയിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ചിക്കനിലേക്ക് ഇത് ശരിക്കും അങ്ങോട്ട് ഈ പൊടികൾ ശരിക്കും മിക്സ് ആവണില്ലെങ്കിൽ കുറേശ്ശെ വെള്ളം തെളിച്ച് കൊടുത്തിട്ട് നമുക്ക് മിക്സ് ചെയ്തിട്ടെടുക്കാം. ഫസ്റ്റ് നമുക്ക് ഇതേപോലെ ഒന്ന് മിക്സ് ചെയ്ത് നോക്കാം. ചിലപ്പോൾ നമ്മൾ ഈ ചിക്കനൊക്കെ നമ്മൾ കഴുകി വാരിയിട്ട് എടുക്കുമ്പോൾ അതിനകത്ത് ചെറുതായിട്ട് വെള്ളം ഉണ്ടാവില്ല. ഇതിപ്പോൾ ഞാൻ നന്നായിട്ട് വെള്ളം മാലാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ടായിരുന്നേ. അപ്പോൾ അത് ചിക്കൻ നല്ല ഡ്രൈ ആയിട്ടിരിക്കുന്നത്. അപ്പോൾ ഇത് കുറച്ച് വെള്ളം നമുക്കൊന്ന് തെളിച്ച് കൊടുത്തിട്ട് ഒന്ന് മിക്സ് ചെയ്യട്ടെ. നമ്മളൊന്ന് ആരെങ്കിലും മിക്സ് ചെയ്ത് കഴിഞ്ഞിട്ട് വെച്ചിട്ടുണ്ടായില്ലേ 10 മിനിറ്റ്, അത് അങ്ങനെ വെക്കണം കേട്ടോ. എന്നാലും അല്ലെങ്കിൽ നമ്മൾ ഇപ്പോൾ ഇതിന് ചെറുതായിട്ട് ഒരു കോട്ടിങ് വരുന്നുണ്ടല്ലോ. അപ്പോൾ നമുക്ക് അത് അങ്ങനെ 10 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെച്ചിട്ടുണ്ടെങ്കിൽ ആ പുളിയുടെ ടേസ്റ്റൊക്കെ നമ്മുടെ ചിക്കൻ്റെ ഉള്ളിലേക്ക് ശരിക്കും പിടിക്കും. അല്ലെങ്കിൽ ആ പുളിയുടെ ടേസ്റ്റൊക്കെ നമ്മുടെ ഈ കോട്ടിങ്ങിലേക്ക് മാത്രമായിട്ട് വരും. ഞാൻ നോക്കിക്കേ, അപ്പോൾ ഞാൻ കോട്ടിങ്ങൊക്കെ ശരിക്കും നന്നായിട്ട് ചിക്കനിൽ പിടിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് 1-5 മിനിറ്റ് ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വയ്ക്കാം. ഒരുപാട് സമയം വയ്ക്കേണ്ട ആവശ്യമില്ല, 5 മിനിറ്റ് ഇരുന്നോട്ടെ. അപ്പോൾ നമ്മളിനി ചിക്കൻ വറുത്തെടുക്കാൻ വേണ്ടിയിട്ട് പോവാണ്. അപ്പോൾ നമ്മുടെ ഓയിൽ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. നമുക്ക് ഇഷ്ടമുള്ള ഓയിൽ ചിക്കൻ വറുത്തിട്ടെടുക്കാം. ഇതിൽ നിന്ന് നമുക്ക് ഓരോ പീസായിട്ട് ഇടാം. ചിക്കന് കുറേ ഇട്ടിട്ട് അങ്ങോട്ട് മുരിച്ചിട്ട് ഭയങ്കര ഡ്രൈ ആക്കിയിട്ട് എടുക്കണ്ട കേട്ടോ. ഭയങ്കരമായിട്ട് മുരിച്ചിട്ട് എടുക്കണ്ട. നമുക്ക് ചിക്കനെ ഒന്ന് ഈ കോട്ടിങ്ങൊക്കെ ഒന്ന് പിടിച്ചിട്ട് ഒന്ന് ചെറുതായിട്ടൊന്ന് മുരിഞ്ഞാൽ മതി. അല്ലെങ്കിൽ ചിക്കൻ ഭയങ്കര ഡ്രൈ ആയിട്ടിരിക്കുമല്ലോ നമ്മൾ ഇതിലേക്ക് മസാലയ്ക്ക് ഇട്ട് കഴിയുമ്പോളേ. ചിക്കനെ ഇപ്പോൾ നമ്മൾ വറുത്തിട്ട് എടുക്കുമ്പോൾ കുറച്ച് ജ്യൂസി ആയിട്ടിരിക്കണം. അതാ ടേസ്റ്റ് ഉണ്ടാവുക കഴിക്കാൻ വേണ്ടിയിട്ട്. പിന്നെ ചിക്കൻ ഒരു സൈഡ് അത്യാവശ്യം മുരിഞ്ഞായിട്ട് മറിച്ചിട്ടാൽ മതി. അല്ലെങ്കിൽ ഞാൻ കോട്ടിങ് ചിലപ്പോൾ ഇതിൽ നിന്ന് വിട്ടുപോകും. അതൊക്കെ നിങ്ങൾ എല്ലാവർക്കും അറിയുന്നതായിരിക്കും. ഈ ചിക്കനെ നോക്കി അത്യാവശ്യം നല്ലൊരു കളർ കിട്ടിയിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ കാശ്മീരി മുളക് പൊടിയും ചേർത്തിട്ടുണ്ടായിരുന്നു. പിന്നെ സാധാരണ എരിവുള്ള മുളക് പൊടിക്ക് പകരമായിട്ട് ഞാൻ ഇതാ ഈ മുളക് പൊടിയായിട്ടാണ് ചേർത്തിട്ടുണ്ടായിരുന്നത്. ഇത് ഡാർക്ക് ചില്ലി പൗഡറാണ്. അത് ഞാൻ ഇവിടുത്തെ ഒരു കടയിൽ നിന്ന് വാങ്ങിച്ചതാട്ടാ. അപ്പോൾ അതുകൊണ്ട് തന്നെ കുറച്ചും കൂടി നല്ലൊരു കളർ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ എനിക്ക് അങ്ങനെ മുളക് ആദ്യം റോസ്റ്റ് ചെയ്തിട്ട് അങ്ങനെ പൊടിച്ചെടുത്തേക്കുന്നത്. ഇതിൻ്റെ കളർ. അപ്പോൾ നമ്മുടെ ചിക്കൻ അത്യാവശ്യം 2 സൈഡും നന്നായിട്ട് മുരിഞ്ഞിട്ടുണ്ട്. എന്നാലും ചിക്കൻ നല്ല സോഫ്റ്റ് ആയിട്ടാട്ടോ ഇരിക്കുന്നത്. ഇത്രയ്ക്ക് മതി കേട്ടോ. ഇനിയിപ്പോൾ നമ്മൾ ഓയിലിന് എടുക്കാണ്. അപ്പോൾ ഇന്ന് 1 ട്രിപ്പ് കൂടി നമുക്ക് വറുക്കാനുണ്ട് കേട്ടോ. ഓയിലൊക്കെ നന്നായിട്ട് കളഞ്ഞിട്ടെടുക്കുക.
എപ്പോഴും ഓയിലിന്ന് എടുക്കുമ്പോൾ തീ നന്നായിട്ട് കൂട്ടി വെച്ചിട്ട് എടുക്കാം കേട്ടോ. അപ്പം അതിനകത്ത് ഈ ഓയിൽ അങ്ങനെ പിടിച്ചിരിക്കേണ്ടി ഞങ്ങൾ പോവുകയും ചെയ്യും. ചെരിച്ച് വെച്ചിട്ട് എടുക്കട്ടെ. അപ്പം ഈ നമുക്ക് അടുത്ത ട്രിപ്പും ഇതേപോലെ തന്നെ വറുത്തെടുക്കാം. അപ്പം അതിന് നമ്മുടെ ചിക്കൻ വറുത്തത് റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മൾ ചിക്കനിലേക്കുള്ള മസാല റെഡിയാകാൻ വേണ്ടിയിട്ട് പോവാട്ടെ. അപ്പോൾ നമ്മുടെ ചിക്കൻ വറുത്തെടുത്തത് റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മൾ ചിക്കൻ വറുത്തെടുത്തിരുന്ന സെയിം ഓയിൽ തന്നെയാണ് ഇതിലേക്കുള്ള മസാല ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്. അപ്പോൾ ഇതിൽ നിന്ന് കുറേ ഓയിൽ ഇതിനകത്ത് ഉണ്ടായിരുന്നല്ലോ. അപ്പോൾ ഇതിൽ നിന്ന് നമ്മൾ ഓയിൽ എടുത്ത് മാറ്റിയിട്ടുണ്ട്. ഇപ്പോൾ ഞാൻ ഇതിലേക്ക് ഒരു 3 ടേബിൾ സ്പൂൺ ഓയിലായിട്ട് വെച്ചേക്കുന്നത്. ഈ ചൂടായ ഓയിലിലേക്ക് 1 1/4 ടേബിൾ സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റാണ് ചേർക്കുന്നത്. പിന്നെ ഒരു സവാള നല്ല പൊടിയായിട്ട് കട്ട് ചെയ്തത്. അപ്പം ഇത് നന്നായിട്ടൊന്ന് മുരിഞ്ഞു വരട്ടെ. അത് നോക്കിക്കേ, നമ്മുടെ സവാളയൊക്കെ നന്നായിട്ട് മുരിഞ്ഞിട്ടുണ്ട്. ഞാൻ ഇതിലേക്ക് കുറച്ച് ക്രഷ് ചെയ്തേക്കണം ഉണക്കുമുളക് ചേർക്കുന്നുണ്ട്. അതിനൊക്കെ നല്ല സ്പൈസി ആയിട്ട് വേണമെന്ന് വെച്ചാൽ അതനുസരിച്ചിട്ട് കുറച്ച് ഉള്ളി ചേർക്കാം. ഞാനത് ഞാൻ ഇതിലേക്ക് ചേർക്കുന്നത് 2 തക്കാളി ഞാനിവിടെ നല്ല പേസ്റ്റ് പോലെ അരച്ചെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർക്കാം. ഉപ്പയ്ക്കും കുറേശ്ശെ ചേർത്താൽ മതി. ഇതായി ഇതിലേക്ക് നമ്മൾ സോയാ സോസ് ചേർക്കണ്ടേ, കാരണം സോയാ സോസിന് അത്യാവശ്യം നന്നായിട്ട് ഉപ്പുണ്ടല്ലോ. പിന്നെ ഇപ്പം കുറച്ച് ചേർത്താൽ മതി. അതിൻ്റെ പിന്നെ ലാസ്റ്റ് നമുക്ക് ഉപ്പ് വേണമെന്ന് വെച്ചാൽ ഞാൻ അപ്പം ചേർക്കാമല്ലോ. ഇത് ഞാൻ മൂടി വയ്ക്കാട്ടോ. ഇനി ഈ തക്കാളി നന്നായിട്ട് വെന്ത് ഞാൻ ഓയിലൊക്കെ നന്നായിട്ടൊന്ന് തെളിക്ക് വരട്ടെ. തക്കാളിയുടെ ഒരു പച്ച ടേസ്റ്റ് കണ്ടു മാറണമല്ലോ. അപ്പോൾ നമുക്ക് മൂടി വയ്ക്കാം. അപ്പോൾ ഞാനൊരു മീഡിയം ഫ്ലെയിമിൽ ഒരു 6-7 മിനിറ്റ് മൂടി വെച്ചിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഇടയ്ക്ക് ഒരു പ്രാവശ്യം ഞാൻ അത് ഇളക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു. നമ്മുടെ ആ തക്കാളിയൊക്കെ നന്നായിട്ട് വെന്ത് ഞാൻ ഓയിലേക്കൊന്ന് ചെറുതായിട്ടൊന്ന് തെളിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഇനി ഞാനിതിലേക്ക് 1 1/2 കപ്പ് വെള്ളം കൂടിയിട്ട് ചേർക്കുന്നുണ്ട്. കാരണം നമ്മുടെ ചിക്കൻ നമ്മൾ ഇതിൻ്റെ കൂടെ ഇനി മിക്സ് ചെയ്യുമ്പോൾ ചിക്കനെ ഒന്ന് നന്നായിട്ടൊന്ന് പെരണ്ട് മസാല ഒന്ന് ഇരിക്കാൻ വേണ്ടിയിട്ടാണ്. 1 1/2 കപ്പ് വെള്ളം, നല്ല തിളച്ച വെള്ളം ഒഴിക്കുക. തീ നന്നായിട്ട് കൂട്ടി വയ്ക്കുക. ഇതിലേക്ക് ഞാൻ സോയാ സോസ് ചേർക്കണേ. അതേപോലെ ഞാൻ 1 ടേബിൾ സ്പൂണിലാണ് ചേർക്കുന്നത്. 1 1/2 ടേബിൾ സ്പൂൺ സോയാ സോസ് ഇറക്കി മതി കേട്ടോ, സ്പൂണിൽ ചേർക്കണ്ട. പിന്നെ 1 ടേബിൾ സ്പൂൺ ചില്ലി സോസ്. അപ്പോൾ നിങ്ങൾക്ക് അത്യാവശ്യം നല്ല എരിവ് വേണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചിക്കൻ ഞാൻ വറുത്തെടുക്കുന്ന സമയത്ത് മുളക് പൊടി ചേർത്തിട്ട് പറഞ്ഞില്ല, അതനുസരിച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്തിട്ട് ചേർക്കാം. കാരണം ചില ചില്ലി സോസിന് അത്രയ്ക്ക് എരിവുണ്ടാവില്ല, ചിലത് ഭയങ്കര ഹോട്ടായിട്ടിരിക്കുക. അപ്പോൾ അതനുസരിച്ച് നിങ്ങൾ അഡ്ജസ്റ്റ് ചെയ്യണോട്ടെ. ഇനി ഞാൻ ഇതിലേക്ക് കുറച്ച് ക്യാപ്സിക്കം കൂടിയിട്ട് ചേർക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളറ് ചേർക്കാം. എന്തെങ്കിലും ഉണ്ടായിരുന്നത് ഈ കളറായിരുന്നു. ഞാൻ സോസ് ഇതിനകത്ത് കിടന്നിട്ട് നന്നായിട്ടൊന്ന് ചൂടാവട്ടെ. അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ ഇതിലേക്ക് വറുത്ത് വെച്ചേക്കുന്നത് നമ്മുടെ ചിക്കൻ ചേർക്കാൻ വേണ്ടിയിട്ട്. ഒരു 2 മിനിറ്റ് നമുക്ക് ഇതേപോലെ ഇളക്കി കൊടുക്കാം. നമ്മൾ വെള്ളമൊക്കെ ചേർത്തുണ്ടല്ലോ, അതെല്ലാം കൂടിയിട്ടൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ആയിട്ട് വരട്ടെ. ഇതിലേക്ക് ഞാനിവിടെ ലാസ്റ്റ് 2 നുള്ള പഞ്ചസാരയും കൂടിയിട്ട് ചേർക്കുന്നുണ്ട്. ഇനി മുടി വയ്ക്കണ്ട കേട്ടോ, ഇങ്ങനെ ഒന്ന് ഇളക്കി കൊടുത്താൽ മതി. അതിലേക്ക് നമ്മൾ 1/4 കപ്പ് വെള്ളമൊക്കെ ചേർത്തുണ്ടല്ലോ, എല്ലാം കൂടിയിട്ടൊന്ന് ചേർന്ന് വരട്ടെ. ക്യാപ്സിക്കം അപ്പോൾ ഇതേപോലെ ഇങ്ങനെ ഏറ്റവും ലാസ്റ്റ് ചേർത്താൽ മതി കേട്ടോ. കാരണം നമുക്ക് ക്യാപ്സിക്കം സെപ്പറേറ്റ് അങ്ങനെ വേറെ വളർത്തേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പോൾ നമ്മുടെ ചിക്കനിലേക്കുള്ള സോസ് റെഡി ആയിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ വറുത്ത് വെച്ചേക്കുന്ന ചിക്കൻ ചേർക്കണം. ഇതേപോലെ ഇങ്ങനെ കുറച്ച് ഗ്രേവി വേണം കേട്ടോ. ഈ തീ നന്നായിട്ട് കുറച്ച് വയ്ക്കാം. നമ്മുടെ ചിക്കൻ നമുക്ക് ഇതിനകത്ത് നന്നായിട്ട് മിക്സ് ചെയ്യാം. ഇതേപോലെ ചിക്കനിൽ നോക്കിയപ്പോൾ ആ മസാല നന്നായിട്ടൊന്ന് പിടിക്കാനുള്ള മസാലയുണ്ട്. അത്രയ്ക്ക് മസാല വേണം കേട്ടോ. അല്ലെങ്കിൽ ചിക്കനിൽ ശരിക്കും ആ മസാല അങ്ങോട്ട് അങ്ങനെ ഇങ്ങനെ കോട്ട് ചെയ്തിട്ടിരിക്കാന്ന് പറയില്ല, അങ്ങനെ ഇരിക്കില്ല. ഇനി നിങ്ങൾ ഇപ്പോൾ ടേസ്റ്റ് നോക്കിയിട്ട് ഉപ്പ് വേണമെന്ന് വെച്ചാൽ അതനുസരിച്ചിട്ട് ഉപ്പ് ചേർക്കാം. ഞാൻ ആ പറഞ്ഞ പോലെ നമ്മളിപ്പോൾ ഇങ്ങനത്തെ 2 പ്രാവശ്യമായിട്ട് ഉപ്പ് ചേർത്തിട്ടുണ്ട്. അപ്പോൾ എപ്പോഴും ചേർക്കുമ്പോൾ കുറച്ച് ചേർത്താൽ മതി, കാരണം സോയാ സോസിൻ്റെ അത്യാവശ്യം നന്നായിട്ട് ഉപ്പുണ്ടാവേ. ലാസ്റ്റ് നിങ്ങൾക്ക് ഇതിലേക്ക് മല്ലിയില വേണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മല്ലിയിലയും കൂടിയിട്ട് ചേർക്കാം. ചിക്കനൊക്കെ ഒന്ന് ചേർത്ത് കഴിഞ്ഞിട്ട് ഈ സോസ് ഒന്നുകൂടി നന്നായിട്ടൊന്ന് തിളച്ച് കഴിഞ്ഞുമ്പോൾ നമുക്ക് തീ ഓഫ് ചെയ്യാം. കാരണം ചിക്കൻ ഒന്ന് തണുത്തട്ടിരിക്കുമായിരുന്നല്ലോ, അപ്പോൾ ആ ചിക്കനും കൂടിയിട്ടൊന്ന് ചൂടാവും. അയ്യോ തീ ഓഫ് ചെയ്യാം കേട്ടോ. ഇത് നിങ്ങൾക്ക് ഫ്രൈഡ് റൈസിൻ്റെ കൂടെ, അല്ലെങ്കിൽ ഗീ റൈസിൻ്റെ കൂടെ, അല്ലെങ്കിൽ സാധാരണ ബസ്മതി റൈസിൻ്റെ കൂടെ, അല്ലെങ്കിൽ പൊറോട്ടയുടെ കൂടെ, ചപ്പാത്തിയുടെ കൂടെ,
എന്തിന്റെ കൂടെ കഴിക്കാനാണെങ്കിലും നല്ല സൂപ്പർ ചിക്കൻ കറി കേട്ടാ. എന്നാ ഭയങ്കര സിമ്പിൾ ആയിട്ട് റെഡി ആക്കിട്ട് എടുക്കാനും പറ്റും. നമുക്ക് ഒരുപാട് സാധനങ്ങളൊന്നും ആവശ്യമൊന്നുമില്ല. അപ്പൊ അങ്ങനെ നമ്മുടെ നല്ല ടേസ്റ്റിയും നല്ല സിമ്പിൾ ആയിട്ടുള്ള നമ്മുടെ ചിക്കൻ പെരട്ട്, ചിക്കൻ കറി എന്ന ചിക്കൻ പെരട്ട് എന്ന് എന്ത് വേണമെങ്കിലും പറയാം, റെഡി ആയിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കാം, നല്ല സൂപ്പർ ടേസ്റ്റ് ആയിരിക്കും. ഞാൻ ആ പറഞ്ഞേക്കണ പോലെ സോസൊക്കെ അത്രയ്ക്ക് തന്നെ ഒഴിച്ചിട്ട് റെഡി ആക്കിയിട്ട് നോക്കാം. ഈ ഫ്രൈഡ് റൈസിന്റെ റെസിപ്പി നമ്മൾ കഴിഞ്ഞ ദിവസം നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. നല്ല സിമ്പിൾ ആയിട്ട് റെഡി ആക്കിയിട്ട് എടുക്കാൻ വേണ്ടിട്ട് പറ്റിയ നല്ല ടേസ്റ്റി ആയിട്ടുള്ള നമ്മുടെ ഫ്രൈഡ് റൈസ് ആട്ടത്. ഇതിന്റെ കൂടെ നമ്മുടെ ഈ ചിക്കൻ കറി കൂട്ടിട്ട് കഴിക്കാൻ വേണ്ടിട്ട് നല്ല കോമ്പിനേഷൻ ആട്ടാ. അപ്പൊ ഈ ചിക്കൻ കറിയിൽ നമ്മളെ കുറച്ച് ആ വെള്ളം നമ്മൾ ഒഴിച്ചിട്ടുണ്ടായിരുന്നില്ല, അത് അത്രയ്ക്ക് തന്നെ വെള്ളം ഒഴിക്കണം കേട്ടോ. അല്ലെങ്കിൽ നമ്മള് കറി റെഡി ആയി കഴിഞ്ഞ് കുറച്ചു നേരം കഴിഞ്ഞ് ചൂടാറി കഴിഞ്ഞ് കഴിയുമ്പോഴുണ്ടല്ലോ ആ ചിക്കൻ ഭയങ്കര ഡ്രൈ, ഇങ്ങനെ ഒട്ടും ഗ്രേവി ഉണ്ടാവില്ല, കുറച്ചൊരു കുഴപ്പ് പോലെ ഇങ്ങനെ ഇരിക്കണം. അപ്പോഴായിരിക്കും നമുക്ക് ഫ്രൈഡ് റൈസിന്റെ കൂടെ കഴിക്കുമ്പോൾ നമുക്ക് അതിന്റെ ചെറുതായിട്ടൊരു ഗ്രേവി പോലെ കിട്ടുമ്പോഴല്ലേ ടേസ്റ്റ് ഉണ്ടാവുക.